ലോക്ക്ഡൗണിൽ സംഭവിച്ച അത്ഭുതം. നടവഴിയടഞ്ഞപ്പോൾ വലിയ പാത തുറന്നു തന്ന ദൈവത്തിൻ്റെ വലിയ കാരുണ്യമാണ് ഈ ലോക്ക്ഡൗണിൽ ഉണ്ടായത്. ദേവാലയങ്ങൾ അടച്ചപ്പോൾ, ധ്യാന കേന്ദ്രങ്ങൾ അടച്ചപ്പോൾ, സാമൂഹികമായ കൂടിച്ചേരലുകൾ ഇല്ലാതായപ്പോൾ തുടങ്ങിയ ചെറിയൊരു കൂട്ടായ്മ മഹാത്ഭുതം തന്നെ ആവുകയായിരുന്നു. രണ്ട് കർദിനാൾമാർ, ഒരാർച്ച് ബിഷപ്പ്, 19 ബിഷപ്പുമാർ, പ്രമുഖ വൈദികർ, ലോക പ്രശസ്തരായ വചനപ്രഘോഷകർ, ഇവരെല്ലാം ഒരു കൊച്ചു കൂട്ടായ്മയിലേക്കെത്തി. കാരണം ഇത് വലിയൊരു ലക്ഷ്യത്തിലേക്കുള്ള നിസ്വാർത്ഥമായ ചുവടുവയ്പ്പായിരുന്നു. ഇന്റർസെഷൻ ഫോർ ഇന്ത്യ, IFI മിഷൻ, ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ദിനവും ഒരു ജപമാല വീതം ചൊല്ലുന്ന 110,000 പേരുടെ കൂട്ടായ്മ. 13 സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നും IFI പ്രതിനിധികൾ ഫോൺ കോളിലൂടെ ഒരുമിച്ചപ്പോൾ അത് 85 പേരുടെ ശബ്ദമായി മാറി. ലോകത്തിനു വേണ്ടി പകർച്ചവ്യാധിയിൽ ദുരിതമനുഭവിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നവരുടെ നിയോഗങ്ങളായി മാറി. മാധ്യസ്ഥമായി പങ്കെടുത്ത നിരവധി പേർക്ക് അത്ഭുതകരമായ രോഗശാന്തിക്കും കാരണമായി. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാർമാർ ജോർജ് ആലഞ്ചേരി പിതാവാണ് ദിവസേനയുള്ള 54 ദിവസങ്ങളിലായി നടന്ന പ്രാർത്ഥനയ്ക്ക് സമാപന സന്ദേശം നൽകാനും ആശീർവാദം നൽകാനും എത്തിയത്. ലോക്ക്ഡൌൺ തുടങ്ങിയപ്പോൾ ശംഷാബാദ് രൂപതാധ്യക്ഷൻ ബിഷപ്പുമാർ റാഫേൽ തട്ടിൽ രക്ഷാധികാരിയായ IFI എക്സിക്യൂട്ടീവ് അംഗങ്ങളായ 10 പേരാണ് ഈ സംരംഭത്തിന് തുടക്കമിട്ടത്. തുടർ ദിനങ്ങളിൽ 13 സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നും ഗ്രൂപ്പിൽ അംഗങ്ങളെത്തി. എല്ലാ ദിവസവും രാത്രി 9:45 മുതൽ 10:45 വരെ മാതൃ രാജ്യത്തിനും ലോക സമാധാനത്തിനും വേണ്ടി ഇവർ പ്രാർത്ഥിച്ചു. ഈശോയിൽ എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, അൽമായ മുന്നേറ്റങ്ങൾ ഇന്ന് സഭയുടെ പ്രേക്ഷിത പ്രവർത്തനത്തിലെ കൂട്ടുപങ്കാളികളും കൂട്ടുത്തരവാദിത്തങ്ങളും ആകുന്നത് കാണുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇന്റർസെഷൻ ഫോർ ഇന്ത്യ 100,000 കൊന്ത ഒരു ദിവസം സഭയുടെ മിഷൻ പ്രവർത്തനങ്ങളുടെ വിജയത്തിന് വേണ്ടി ചൂണ്ടിക്കാഴ്ച വയ്ക്കുന്നുണ്ട്. ധാരാളം അൽമായ പ്രേക്ഷിത മുന്നേറ്റങ്ങൾ സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലെ കൂട്ടുപങ്കാളികളാകുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഷക്കേന മിനിസ്ട്രി, ഷാലോ മിനിസ്ട്രി, ക്രിസ്റ്റീൻ മിനിസ്ട്രി, ഫിയാത്ത് മിഷൻ. എനിക്ക് നമ്മളൊക്കെ പറയാൻ ആഗ്രഹമുണ്ട്, ഈ മുന്നേറ്റങ്ങൾ സഭയ്ക്ക് നൽകുന്ന കരുത്ത്, സഭയ്ക്ക് നൽകുന്ന ശക്തി അനിതരസാധാരണമാണ്. ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ അഭിഷേകമായിട്ടാണ് ഞാനത് കാണുന്നത്. ഞാൻ സഭയുടെ നാമത്തിൽ നിങ്ങളുടെ എല്ലാ ശുശ്രൂഷകളെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു, എൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നു. നിങ്ങൾക്ക് ഒരുപാട് കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും നഷ്ടങ്ങളും ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് കർത്താവിൻ്റെ ഈ വലിയ ശുശ്രൂഷ ഏറ്റെടുക്കാൻ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ, നിങ്ങളുടെ ഉദ്യമങ്ങളെ ആശീർവദിക്കട്ടെ. സ്നേഹമുള്ള നിങ്ങളുടെ സ്വന്തം തട്ടിൽ പിതാവ്, ഹൈദരാബാദിലെ ഷംഷാബാദിൽ നിന്ന്. പ്രിയപ്പെട്ടവരെ, ഇന്റർസെഷൻ ഫോർ ഇന്ത്യ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹാശംസകൾ. ഇന്ത്യക്ക് വേണ്ടിയും ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടിയും നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന ഒരു ഗ്രൂപ്പാണിത്. ഈ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെടുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിക്കുകയുണ്ടായി. അതുവഴിയായിട്ട് മധ്യസ്ഥ പ്രാർത്ഥനയുടെ പ്രാധാന്യം കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. അന്നു മുതൽ ഞാൻ ഈ മിനിസ്ട്രിയോടൊപ്പം തന്നെ ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥന തുടർന്നുകൊണ്ട് പോകാൻ ഈ ഒരു ശുശ്രൂഷ വിഭാഗത്തിന് കഴിയട്ടെ എന്നും
നിങ്ങളും ഈ മിനിസ്ട്രിയുടെ ഭാഗമായി പ്രവർത്തിക്കണമെന്നും അങ്ങനെ പ്രാർത്ഥനയുടെ ശക്തി മനസ്സിലാക്കിയ ഗ്രൂപ്പിനോട് ചേർന്നുകൊണ്ട് എന്നും പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ കഴിയട്ടെ എന്നും ഞാൻ ആശംസിക്കുന്നു. നിങ്ങളെ ഞാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആശീർവദിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന വലിയ ലക്ഷ്യത്തോടുകൂടി IFI ഒരു മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയത് നമുക്കെല്ലാവർക്കും അനുഭവവേദ്യമായിരുന്നു. ഇതൊരു വലിയ സന്ദേശമാണ് പകർന്നു തന്നത്. രാജ്യത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പലപ്പോഴും നമ്മൾ ഭരണകർത്താക്കളെ കുറ്റം പറഞ്ഞും പ്രതിപക്ഷത്തെ കുറ്റം പറഞ്ഞും വർഗീയവാദികളെ കുറ്റം പറഞ്ഞ് അല്ലെങ്കിൽ മറ്റാരെയെങ്കിലുമൊക്കെ പഴിപറഞ്ഞ് ഈ പ്രതിസന്ധികളുടെ പ്രശ്നം വർദ്ധിപ്പിക്കാനേ ശ്രമിക്കാറുള്ളൂ. നമ്മുടെ ചർച്ചകളും പലപ്പോഴും മാധ്യമ ഇടപെടലുകളും ഈ ഒരു ദിശയിലാണ് സംഭവിക്കുന്നത്. എന്നാൽ തികച്ചും വ്യത്യസ്തമായിട്ട് രാജ്യത്തിനൊരു പ്രതിസന്ധിയുണ്ട് എങ്കിൽ അത് പരിഹരിക്കാൻ കഴിവുള്ളവൻ ദൈവം തമ്പുരാനാണ് എന്ന് സകല രാജ്യങ്ങളുടെയും ഉടയവനായ അവൻ്റെ പാദാന്തികത്തിൽ എത്തിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും എന്ന വലിയ ബോധ്യത്തോടുകൂടി IFI ഇപ്രകാരം ഒരു മധ്യസ്ഥ പ്രാർത്ഥന കൂട്ടായ്മ നടത്തുകയും അതെത്തിക്കുമ്പോൾ ഞാനും അറിയാതെ തീക്ഷ്ണതയിലേക്ക് കടന്നു വരുവാൻ ഇടയായി എന്നുകൂടെ ഏറ്റുപറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ദൈവം IFI സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. പ്രാർത്ഥന വലിയൊരു ആയുധമാണ്, ശക്തിയാണ്, ഔഷധമാണ്. ഈ കഴിഞ്ഞ ലോക്ക്ഡൗണിലെ 54 ദിവസത്തിൽ ഇൻ്റർസെഷൻ ഫോർ ഇന്ത്യ എന്ന കൂട്ടായ്മയിലെ ദൈവജനം ഒരുമിച്ച് കൂടിയപ്പോൾ പരിശുദ്ധയമ്മയും സ്ലിഹന്മാരും സ്ലിഹിന് കുട്ടിശാലി ഒരുമിച്ച് കൂടിയ അനുഭവമാണ് എനിക്കുണ്ടായത്. അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ചതുപോലെ ഈ ഇൻ്റർസെഷൻ ഫോർ ഇന്ത്യ കൂട്ടായ്മയിലെ മക്കൾ ഒരുമിച്ച് കൂടിയപ്പോൾ തനിച്ചല്ല, ഒരുമിച്ചുള്ളൊരു പ്രകാശമാണ് ലോകത്തിന് പ്രദാനം ചെയ്തത്. ഈ കൂട്ടായ്മയിലേക്ക് കർദ്ദിനാൾമാരും മെത്രാന്മാരും വൈദികരും സന്യസ്തരും എല്ലാവരും കടന്നു വന്നപ്പോൾ ഈ കൂട്ടായ്മ കൂടുതൽ ജ്വലിക്കുന്ന ഒരു പ്രകാശമായി ലോകത്തിന് ഔഷധമായി നന്മയായി മാറിയ അനുഭവമാണ് എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി ദൈവമേ. യേശുവേ സ്തുതി. ആരാധന മഹത്വം. ഇന്റർസെഷൻ ഫോർ ഇന്ത്യയുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ അംഗമാകാൻ സാധിച്ചതിൽ ഒത്തിരിയേറെ സന്തോഷിക്കുന്നു. ചെറിയൊരു കൂട്ടായ്മ വളർന്ന് ഓൺലൈൻ പ്രാർത്ഥനയിലൂടെ ലോകത്തിന് മുഴുവനും വേണ്ടി എത്രയോ ശക്തമായിട്ടാണ് പ്രാർത്ഥനയിലൂടെ സാക്ഷ്യം വഹിച്ചത്. തീർച്ചയായിട്ടും വൈറസ് പോലെ പ്രാർത്ഥനയും കണ്ടേജിയസ് ആണ്, അത് മറ്റുള്ളവരിലേക്ക് പകരുന്ന ഇന്റർസെഷൻ ഫോർ ഇന്ത്യയുടെ ചെറിയ ഗ്രൂപ്പിൽ നിന്നും അത് സഭാ മക്കളിലേക്ക് സഭാപിതാക്കന്മാരിലേക്ക് രണ്ട് സഭകളുടെ മേലധ്യക്ഷന്മാർ ഒന്നു ചേർന്ന് ഓൺലൈൻ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന 54 ദിവസങ്ങൾ ലോക്ക്ഡൗണിൻ്റെ ദിവസങ്ങൾ തുടർച്ചയായി നടത്തിയ ഈ പ്രാർത്ഥനാ യജ്ഞം തീർച്ചയായിട്ടും അതിൽ പങ്കെടുത്തവർക്കും അനുഗ്രഹവും ആ പ്രാർത്ഥന വഴി ലോകത്തിന് വലിയ കൃപയും സംഭവിച്ചു എന്നൊരു വലിയ ഒരു സംശയവുമില്ല. ദൈവത്തിന് നന്ദി. ഈ പ്രവർത്തകർക്ക് എല്ലാ ആശംസകളും. പ്രാർത്ഥിക്കുന്നവന് അസാധ്യമായിട്ട് ഒന്നുമില്ല, പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടാത്തതായിട്ടും ഒന്നുമില്ല. കഴിഞ്ഞ 4 വർഷത്തിലധികമായി നമ്മുടെ പ്രിയപ്പെട്ട ജോസ് മുണ്ടാടനച്ചൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യക്ക് വേണ്ടിയുള്ള ഒരു മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പ് വളരെ ശക്തമായി പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ കൊറോണ കാലഘട്ടത്തിൽ 80-ൽ ആളുകളോട് ടെലഫോണിൽ മാത്രം കണക്ട് ചെയ്തുകൊണ്ട് ദിവസവും അവർ വൈകിട്ട് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനാ ഗ്രൂപ്പിനോട് ചേർന്ന് ഒരു ദിവസം പ്രാർത്ഥനയിൽ പങ്കുചേരുവാനും ഒരു സന്ദേശം പങ്കുവയ്ക്കാനും കഴിഞ്ഞു എന്നുള്ളതിൽ ഞാൻ സന്തോഷിക്കുന്നു. ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുവാനും ഇപ്രകാരം മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുവാനുമായിട്ടാണ് നമ്മെ വിളിച്ചിരിക്കുന്നത് എന്ന് ബോധ്യപ്പെടാനുമായി എനിക്ക് ആ അവസരം ഉപയോഗിച്ചു എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. ഈ ഇന്ത്യ ഇന്റർസെസറി പ്രെയർ ഗ്രൂപ്പിന് എല്ലാവിധ ഭാവങ്ങളും എന്നിരുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്റർസെഷൻ ഫോർ ഇന്ത്യ IFI മിഷൻ ഓൺലൈൻ പ്രെയർ വളരെ പെട്ടെന്ന് അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നയിച്ച ഒരു പ്രെയറായിരുന്നു.
ഞങ്ങളുടെ ഇൻ്റർസെഷൻ ഫോർ ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ മാത്രം പങ്കെടുക്കാൻ തീരുമാനിച്ചൊരു പ്രയർ. ആ 10 പേര് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന പ്രയറാണ്. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് അത് വലുതാക്കി മാറ്റി. ഏകദേശം 54 ദിവസം ഞങ്ങൾ ഏകദേശം 85 പേര് അത് ഒരുമിച്ച് കൂടിയപ്പോൾ അത് വലിയൊരു അനുഭവമായി മാറി. അത് വീട്ടിലിരുന്ന് എങ്ങനെ പ്രാർത്ഥിക്കാമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ഓൺലൈൻ പ്രയറിലൂടെ ഞങ്ങൾക്ക് കാണിച്ചു തന്നത്. ഒരുപാട് ദിവസങ്ങൾ വെറുതെ ഇരുന്നപ്പോൾ രാത്രിയുടെ യാമങ്ങളിൽ നീ ആയിരിക്കുന്ന അവസ്ഥയിലിരുന്നു കൊണ്ട് തന്നെ നിനക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും എന്ന് ഈ പ്രാർത്ഥന ഞങ്ങൾക്ക് തെളിയിപ്പിച്ചു തന്നു. ആമേൻ. അന്ത്യകൂദാശകൾ കിട്ടാതെ സംസ്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി, അനാഥരാക്കപ്പെട്ട ബാല്യങ്ങൾക്ക് വേണ്ടി, അങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ സ്വരം കൂടുതൽ ശക്തമായപ്പോൾ സന്ദേശം നൽകാനും കരുത്ത് പകരാനുമായി കരുതലിൻ്റെ അഭിഷേകത്തിൻ്റെ വലിയ കരങ്ങളെത്തി. മലങ്കര കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാർമാർ ബെസേലിയോസ് ക്ലെമിസ് കാതോലിക്ക ബാബ, തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ്മാർ ജോർജ് ഞെരളക്കാട്ട്, പാലക്കാട് രൂപത ബിഷപ്പ്മാർ ജേക്കബ് മനത്തോടത്ത്, കോഴിക്കോട് ലത്തീൻ രൂപത ബിഷപ്പ്മാർ വർഗീസ് ചക്കാലക്കൽ, KCBC കരിസ്മാറ്റിക് കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ സാമുവൽ മാർ ഐറനിയോസ്, സീറോ മലബാർ സഭ കൂരിയ ബിഷപ്പ്മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ, താമരശ്ശേരി രൂപത ബിഷപ്പ്മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ, ബത്തേരി മലങ്കര രൂപത ബിഷപ്പ് ഡോക്ടർ ജോസഫ് മാർ തോമസ്, കണ്ണൂർ ലാറ്റിൻ രൂപത ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുന്തല, കർണാടക ഭദ്രാവതി രൂപത ബിഷപ്പ്മാർ ജോസഫ് അരിമച്ചാടത്ത്, ഉജ്ജയിൻ ബിഷപ്പ്മാർ സെബാസ്റ്റ്യൻ വടക്കേൽ, മുംബൈ കല്യാൺ രൂപത ബിഷപ്പ്മാർ തോമസ് എലവനാൽ, ഗോരഖ്പൂർ രൂപത ബിഷപ്പ്മാർ തോമസ് തുരുത്തിമറ്റം, പുനലൂർ ലാറ്റിൻ രൂപത ബിഷപ്പ് ഡോക്ടർ സിൽവസ്റ്റർ പൊന്നുമുത്തൻ, ഇൻഡോർ ലാറ്റിൻ രൂപത ബിഷപ്പ് ചാക്കോ തോട്ടുമാരിക്കൽ, നാഗാലാൻഡ് കോഹിമ ലാറ്റിൻ രൂപത ബിഷപ്പ് ഡോക്ടർ ജെയിംസ് തോപ്പിൽ, അദിലാബാദ് രൂപത മുൻ ബിഷപ്പ്മാർ ജോസഫ് കുന്നത്ത്, തലശ്ശേരി അതിരൂപത സഹായമെത്രാൻമാർ ജോസഫ് പാംബ്ലാനി, പാലാ രൂപത സഹായമെത്രാൻമാർ ജേക്കബ് മുരിക്കൻ, തൃശൂർ അതിരൂപത സഹായമെത്രാൻമാർ ടോണി നീലങ്കാവിൽ, പാലക്കാട് രൂപത നിയുക്ത സഹായമെത്രാൻമാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ എന്നിവരോടൊപ്പം സുപ്രീം കോടതി റിട്ടയേർഡ് ജസ്റ്റിസ് കുര്യൻ ജോസഫ്, കോട്ടയം സെന്റ് ജോസഫ് കപ്പൂച്ചൻ പ്രൊവിൻഷ്യാൽ ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കൽ, ആലുവ സെന്റ് തോമസ് കപ്പൂച്ചൻ പ്രൊവിൻഷ്യാൽ ഫാദർ പോളി മാടശ്ശേരി, പ്രമുഖ വചനപ്രഘോഷകനായ ഫാദർ ജേക്കബ് മഞ്ഞളി, തൃശൂർ ജെറുസലേം ധ്യാനകേന്ദ്രം ഡയറക്ടർ ഫാദർ ഡേവിസ് പട്ടത്ത്, ആലപ്പുഴ പറവൂർ IMS ധ്യാനഭവൻ ഡയറക്ടർ ഫാദർ പ്രശാന്ത്, പ്രശസ്ത വചനപ്രഘോഷകനായ ഫാദർ മാത്യു വയലമണ്ണിൽ, IFI ആത്മീയ പിതാവായ ഫാദർ ജോസ് മുണ്ടാടൻ, തലശ്ശേരി അതിരൂപത ഫാമിലി അപ്പസ്തോലിക് ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ ഇട്ടിയപ്പാറ, മാനന്തവാടി പെനിയൽ ധ്യാനകേന്ദ്രത്തിലെ ധ്യാനഗുരുവായ ഫാദർ സെബാസ്റ്റ്യൻ ക്രിസ്റ്റി, ആലക്കോട് കരിസ്മാറ്റിക് സബ്സോൺ ആനിമേറ്റർ ഫാദർ ഷാജു പള്ളിച്ചാങ്കുടിയിൽ, വെട്ടിക്കാട്ടിൽ ലിറ്റിൽ ഫ്ലവർ മിഷൻ സെമിനാരിയിലെ ഫാദർ ബെന്നി കോന്നൂരാൻ, കണ്ണൂർ കാർത്തികപുരം ഇടവക വികാരി ഫാദർ ഐസക് മറ്റത്തേൽ, പ്രമുഖ വചനപ്രഘോഷകനായ ബ്രദർ സാബു ആറത്തൊട്ടി, പ്രമുഖ വചനപ്രഘോഷകനും ഷെക്കീന TV ചെയർമാനുമായ ബ്രദർ സന്തോഷ് കരുമത്ര, പ്രശസ്ത വചനപ്രഘോഷകൻ ബ്രദർ ഡോക്ടർ മാരിയോ ജോസഫ്, IFI മിഷൻ ടീം ലീഡർ ബ്രദർ ജോയ്സൺ വടക്കാഞ്ചേരി എന്നിവർ വിവിധ ദിവസങ്ങളിൽ അനുഗ്രഹ സന്ദേശങ്ങൾ നൽകി. സമാപന ദിനത്തിൽ കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി പിതാവിനൊപ്പം ശംഷാബാദ് രൂപത അധ്യക്ഷനും IFI മിഷന്റെ രക്ഷാധികാരിയുമായ ബിഷപ്പ്മാർ റാഫേൽ തട്ടിൽ, തൃശൂർ അതിരൂപത സഹായമെത്രാൻമാർ ടോണി നീലങ്കാവിൽ എന്നിവർ മുഴുവൻ സമയ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ആശീർവാദം നൽകുകയും ചെയ്തു. ഓരോ ദിവസവും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി സന്യാസിനിമാർ അതാത് സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിച്ച് പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി. ദിവസേനയുള്ള പ്രാർത്ഥനകൾ സമാപിച്ചു എങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം വീതം ഈ പ്രാർത്ഥന ഇപ്പോഴും തുടരുകയാണ്. നമ്മുടെ ഭവനങ്ങൾ ദേവാലയങ്ങളായപ്പോൾ സൗകര്യങ്ങളില്ല എന്ന പേരിൽ പ്രാർത്ഥനയിലും വിശുദ്ധ കുർബാനയിലും പങ്കെടുക്കാനാവാതിരുന്നവർക്കെല്ലാം ഈ ലോക്ക്ഡൌണിലുണ്ടായ അറിവും തിരിച്ചറിവുമാണ് അരൂപിയിലുള്ള വിശുദ്ധ കുർബാനയും ദിവ്യകാരുണ്യവും കുമ്പസാരവുമെല്ലാം. മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും TVയുമെല്ലാം പാപകാരണമെന്ന ചിന്തകളിൽ നിന്നും അവ വിശുദ്ധീകരണത്തിലുള്ള മാർഗം കൂടിയാവാം എന്ന തിരിച്ചറിവും, ഇനിയുള്ള കാലം നവമാധ്യമങ്ങളെ ഉപയോഗിച്ചുള്ള വിശുദ്ധീകരണത്തിനും സുവിശേഷ പ്രഘോഷണത്തിനും കൂടിയുള്ളതാണെന്ന ബോധ്യമാണ് ഈ ലോക്ക്ഡൌൺ നമുക്ക് നൽകുന്നത്. IFI മിഷന്റെ ഓൺലൈൻ കൂട്ടായ്മയിലൂടെ അതിനു കരുത്തു പകരുന്ന ഗുഡ്നസ് TVയിൽ കഴിഞ്ഞ 5 വർഷങ്ങളിലായി പ്രക്ഷേപണം ചെയ്തു വരുന്ന ഇൻ ദ നെയിം ഓഫ് ജീസസിലൂടെയും, IFI മിഷൻ മീഡിയ, ജൈനീസ് മീഡിയ എന്നീ യൂട്യൂബ് ചാനലുകളിലൂടെയും പ്രഘോഷിക്കപ്പെടുന്നത്. IFI മിഷൻ വിജയകരമാക്കിയ ഈ മാതൃക പിന്തുടർന്ന് 100 കണക്കിന് കൂട്ടായ്മകളാണ് ഇന്ന് കേരളത്തിലും പുറത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.
നമുക്ക് അഭിമാനിക്കാം. സുവിശേഷ പ്രഘോഷണത്തിൻ്റെ പുതിയ ചുവടുകളിൽ നമ്മുടെ കാൽപ്പാടുകളും പതിക്കാനായി എന്നതിൽ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ.